പ്രിയ വിദ്യാർത്ഥികളെ രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പരിചയപ്പെടാം. ഇത് ഫോക്കസ് ഏരിയ മാത്രം അടിസ്ഥാനത്തിലാണ് പറയുന്നത്. മുഴുവൻ പാഠഭാഗങ്ങളും നമുക്ക് വിശദമായി തന്നെ പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് പാഠഭാഗങ്ങൾ ഒന്നിച്ച് പരിചയപ്പെടാം. ഒന്ന്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ആ ചാപ്റ്ററിൽ നാല് സബ് പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്, നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, കോർഡിനേഷൻ ആൻഡ് എലമെന്റ്സ് ഓഫ് കോർഡിനേഷൻ. രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഫെയോസ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. മൂന്ന്, ബിസിനസ് എൻവയോൺമെന്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, ഡൈമെൻഷൻസ് ഓഫ് എൻവയോൺമെന്റ്, ഇൻഡസ്ട്രിയൽ പോളിസി 1991, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ രണ്ട് പോയിന്റുകളും നമ്മൾ ഒന്നാം വർഷത്തിൽ പഠിച്ചത് തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇൻഡസ്ട്രിയൽ പോളിസി 1991, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ ഇസ് പ്ലാനിങ്. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്, ടൈപ്സ് ഓഫ് പ്ലാൻസ്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ടൈപ്സ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സിക്സ് ചാപ്റ്റർ സ്റ്റാഫിംഗ്, സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ടെസ്റ്റ്, മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. സെവൻത് ചാപ്റ്റർ ഡയറക്ടിംഗ്, എലമെന്റ്സ് ഓഫ് ഡയറക്ടിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി, ഒരു ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ തിയറിസ്റ്റ് ആണ് മാസ്ലോ എന്ന് പറയുന്ന, അദ്ദേഹത്തിൻ്റെ തിയറി പഠിക്കാനുണ്ട്. ആൻഡ് നെക്സ്റ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി എയ്ത്ത് ചാപ്റ്റർ കൺട്രോളിംഗ്, സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് ആൻഡ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ, ടെക്നിക്സ് ഓഫ് കൺട്രോൾ. ഇങ്ങനെ നാലാമത്തെ ചാപ്റ്റർ തുടങ്ങി എട്ടാമത്തെ ചാപ്റ്റർ വരെ ഉള്ളത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായി പഠിക്കുന്നു. അതിൻ്റെ ആറ് ഫങ്ഷൻസ് ആണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. ആ ചാപ്റ്ററിൽ നമ്മൾ വിശദമായി തന്നെ പഠിക്കുന്നത്. ഇനി നയൻത്ത് ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഫിക്സഡ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൻ്റെ ചെറിയൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ എത്ര വേണം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായി ഒന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടി വിശദമായ ചർച്ചയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തതായി ടെൻത്ത് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ രണ്ട് പ്രധാന സെഗ്മെന്റുകളാണ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നത് അതിലെ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, അതിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഷെയർ, ഡിബെഞ്ചർ അതുപോലുള്ള കാര്യങ്ങൾ. ഇതും ഷെയർ, ഡിബെഞ്ചർ, പ്രിഫറൻസ് ഷെയർ ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ചെറുതായി നമ്മളൊന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി വിശദമായ പഠനത്തിലേക്കാണ് നമ്മൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുന്നത്. സെബി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. ആൻഡ് ലെവൻത്ത് ചാപ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. താരതമ്യേനെ കുറച്ചും കൂടി പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ചാപ്റ്ററും ആണ് ഫോക്കസ് ഏരിയയിലും പോലെ തന്നെ. മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്, എന്താണ് ഈ രണ്ട് വാക്കും നമുക്ക് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള എന്തൊക്കെ വ്യത്യാസം എന്ന് നമ്മളൊരു വിഷയം പഠിക്കുന്ന പോലെ ആധികാരികമായി പഠിക്കുകയാണ്. ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് മിക്സ്, പ്രൈസിംഗ് ഫാക്ടേഴ്സ്, ഒരു സാധനത്തിന് വിലയിടുമ്പോൾ നമ്മൾ എന്തൊക്കെ ഘടകങ്ങളെ പരിഗണിക്കണം എന്നാണ് അവിടെ പഠിക്കുന്നത്. അടുത്തത് പ്രമോഷൻ ആൻഡ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഒരു മാർക്കറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളവിടെ പഠിക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, നെയിം ഓഫ് ആഡ്സ് ഫോർ കൺസ്യൂമേഴ്സ്, റിഡ്രസൽ ഫോറം അണ്ടർ
CPA, that's Consumer Protection Act. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ഏരിയ ആയിട്ട് പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്താത്ത വേറെയും ചാപ്റ്റേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൂടി പഠിക്കേണ്ടതാണ്. എന്നാലും മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ബിസിനസ് സ്റ്റഡി സെക്കൻഡ് ഇയറിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഫോക്കസ് ഏരിയ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ടും അല്ലാതെയും ക്ലാസ് തുടർന്നും ഉണ്ടായിരിക്കും. ഓക്കേ.